നമസ്കാരം. ഹരിയാന കോൺഗ്രസിലെ മാറ്റത്തെ തുടർന്ന് ഹൈക്കമാൻഡിലും പ്രശ്നങ്ങൾ. പുതിയ അധ്യക്ഷനായി ഹൂഡയുടെ വിശ്വസ്തന് വന്നത് സോണിയാഗാന്ധിയുടെ തീരുമാനമാണ്. എന്നാൽ ഒരിക്കലും രാഹുൽ ഗാന്ധി അംഗീകരിച്ച തീരുമാനമല്ല ഇതെന്നാണ് സൂചന. രാഹുലിന്റെ വിശ്വസ്തൻ രൺദീപ് സുർജേവാല പരസ്യമായി തന്നെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് രാഹുലിന്റെ ടീമിന് കടുത്ത വിയോജിപ്പ് സോണിയുടെ സീനിയർ ടീമിനോട് ഉണ്ടെന്നാണ്. അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സീനിയേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് സോണിയ നടത്തുന്നത്. എന്നാൽ ഇത് പുതിയ പ്രശ്നങ്ങളിലേക്കാണ് വഴിവെക്കുന്നത്. സോണിയാഗാന്ധിയുടെ നിയമനത്തിനെതിരെ പരസ്യമായിട്ടാണ് രൺദീപ് സുർജേവാല രംഗത്ത് വന്നത്. കുൽദീപ് ബിഷ്ണോയ് ആയിരുന്നു സംസ്ഥാന അധ്യക്ഷനാവാൻ മിടുക്കൻ എന്നായിരുന്നു സുർജേവാലയുടെ പരാമർശം. ഭൂമിധർ ഹൂഡയെ ലക്ഷ്യമിട്ടാണ് പരാമർശം നടത്തിയതെങ്കിലും സോണിയ ക്യാമ്പിനെതിരെയുള്ള ഒളിയമ്പ് കൂടിയാണിത്. രാഹുലിന്റെ അനുമതിയോട് കൂടിയാണ് സുർജേവാല അതൃപ്തി പരസ്യമാക്കിയതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ ഒരു വിഭാഗം നേതാക്കൾ അല്ലെന്നും പറയുന്നുണ്ട്. കോൺഗ്രസിന് ബിഷ്ണോയെ പോലുള്ള നേതാക്കളാണ് വേണ്ടതെന്നും സുർജേവാല പറഞ്ഞു. ഹൂഡയുടെ നിത്യശത്രുവാണ് ബിഷ്ണോയ്. മുൻ ഹരിയാന മുഖ്യമന്ത്രിയായ ഫജൻലാലിന്റെ മകനാണ് കുൽദീപ് ബിഷ്ണോയ്. 2007 അദ്ദേഹം ഭൂപീന്ദർ ഹൂഡയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കോൺഗ്രസ് വിട്ടിരുന്നു. പിതാവിന്റെ പാർട്ടിയായ ഹരിയാന ജൻഹിത് കോൺഗ്രസിൽ ചേർന്നിരുന്നു അദ്ദേഹം. 2016 രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത്. ഹരിയാനയിൽ ഒന്നാകെയുള്ള ആധിപത്യമുള്ള ഏക നേതാവാണ് ഭൂപീന്ദർ ഹൂഡെ. അദ്ദേഹത്തെ നേരിടാൻ തൽക്കാലം സുർജേവാലയ്ക്കോ ഭീഷ്ണയ്ക്കോ സാധ്യമല്ല. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ചില പോക്കറ്റുകളിൽ മാത്രമാണ് പിന്തുണയുള്ളത്. ഇത് സോണിയാഗാന്ധിക്ക് നന്നായിട്ടറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ടാണ് ഹൂഡയെ സംസ്ഥാന സമിതിയുടെ ഭരണം ഏൽപ്പിച്ചത്. G23 നേതാക്കളിൽ ഏറ്റവും ജനപ്രതിയുള്ള നേതാവും ഹൂഡയാണ്. തർക്കങ്ങളില്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഹരിയാന ഭരിക്കുമായിരുന്നു. 2024 ഹരിയാന പിടിക്കുക എന്ന ടാർഗറ്റാണ് ഹൂഡയ്ക്ക് മുന്നിലുള്ളത്. ഭീഷ്ണോയ്ക്ക് ഇനി തിരിച്ചു വരണമെങ്കിൽ ഹൂഡയുടെ കാലം അവസാനിക്കേണ്ടി വരും. അപ്പോഴും അദ്ദേഹത്തിന്റെ മകൻ ദീപേന്ദ്ര ഹൂഡെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. രൺദീപ് സുർജേവാല പക്ഷേ ഹരിയാനയിൽ അത്ര ശക്തനുമല്ല. ജിന്ദൽ 2019 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ തോറ്റിരുന്നു. പിന്നീട് കൈത്താലിലും തോറ്റിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പിന്നെയും സംഘടനാ ചുമതല നൽകി വളർത്തുകയാണ് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് ഹരിയാനയിൽ ആധിപത്യം സ്ഥാപിക്കാൻ സുർജേവാലയ്ക്ക് സാധിച്ചിട്ടില്ല. ഹരിയാനയിൽ ഭൂപീന്ദർ ഹൂഡ സംസ്ഥാന സമിതി പിടിച്ചതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. സംസ്ഥാനത്തെ രാഹുൽ ക്യാമ്പ് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മുൻ ഹോദാൽ മണ്ഡലം MLA ഉദയ്ഭൻ ആണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. ഒപ്പം 4 വർക്കിംഗ് പ്രസിഡന്റുമാരും സോണിയാഗാന്ധി നിയമിച്ചു. സംസ്ഥാനത്തെ തമ്മിലടി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത്. എന്നാൽ അതിപ്പോൾ യുവനേതാക്കൾക്ക് പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ദീർഘകാലമായി ഹരിയാന കോൺഗ്രസിൽ തമ്മിലടിയാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകൾ ജയിക്കാറില്ല. ഹൂഡയുടെ വിശ്വസ്തനാണ് ഉദയ്ഭൻ. വിഭാഗീയതയ്ക്കിടയിൽ അദ്ദേഹം പിടിമുറുക്കിയത് പുതിയ അധ്യക്ഷനെ കൊണ്ടുവന്നാണ്. ഉദയ്ഭനെ പുതിയ അധ്യക്ഷനാക്കിയത് ജാതി സമവാക്യം കൂടി മുന്നിൽ കണ്ടാണ്. ദളിത് നേതാവാണ് അദ്ദേഹം. നിലവിൽ പ്രതിപക്ഷ സ്ഥാനം ഹൂഡയ്ക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും എന്ന നിലയിലാണ് ഉള്ളത്. കുമാരി സെൽജയെ കടുത്ത നീക്കത്തിനൊടുവിലാണ് മാറ്റിയത്. ഒടുവിൽ അവർ രാജി നൽകുകയായിരുന്നു. തന്നെ ഭൂപീന്ദർ ഹൂഡ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും പരാതി സെൽജയ്ക്കുണ്ടായിരുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിൽ ആദ്യ പ്രശ്നം ടീം രാഹുൽ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള അധ്യക്ഷനേക്കാൾ മിടുക്കൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു രാഹുലിന്റെ വിശ്വസ്തനായ രൺദീപ് സുർജേവാല പറഞ്ഞിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.